ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് കരുനാഗപ്പള്ളി. ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതും ഗതാഗതക്കുരുക്കിന് കാരണമാണ്. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് പുതിയകാവിലും പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ലാലാജി ജംഗ്ഷൻ മുതൽ പടനായർകുളങ്ങര വരെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദേശീയപാത 66 ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. കരുനാഗപ്പള്ളി, ലാലാജി ജംഗ്ഷൻ, വവ്വാക്കാവ് എന്നിവിടങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. ട്രാഫിക് നിയന്ത്രിക്കാൻ സിഗ്നൽ ലൈറ്റുകളും തകരാറിലാണ്. KSRTC സമീപത്തുൾപ്പെടെ ഉണ്ടായിരുന്ന സിഗ്നൽ ലൈറ്റുകളാണ് തകരാറിലായത്. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മണ്ണുപരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. കരുനാഗപ്പള്ളി പുതിയകാവ് മുതൽ ലാലാജി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ആകെ ഹോംഗാർഡിന്റെ സേവനമുള്ളത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ മാത്രമാണ്. സ്കൂൾ തുറക്കുന്നതോടെ കരുനാഗപ്പള്ളിയിൽ ഗതാഗതക്കുരുക്ക് ഇരട്ടിയാകാനാണ് സാധ്യത. പുതിയകാവിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ ഗതാഗതക്കുരുക്ക് ഇരട്ടിയായിട്ടുണ്ട്. ദീർഘദൂര സർവീസ് നടത്തുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽ പെടുന്നത് പതിവ് കാഴ്ചയാണ്. അപകടങ്ങളും പതിവാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.